എന്താണ് കല്യാണച്ചക്ക ഇവിടെ വന്നിരിപ്പാണോ നീ? നേരം എത്രയായിരുന്നറിയോ? 7 കഴിഞ്ഞു. ആമയുടെ ഭർത്താവ് സൂര്യനാണ്, ഭദ്രന്റെ സുഹൃത്തു കൂടിയാണ് കക്ഷി. കൂടെ അടിയൻ ദേവനുമുണ്ട്. ഇരുവരെയും ഒന്ന് നോക്കിക്കൊണ്ട് മുന്നിലെ കായലിലേക്ക് മെഴുകിൽ പായിച്ചു അവൻ. എന്താടാ എന്തു പറ്റി? ഈ ചോദ്യത്തിന് ഇവിടെ എന്ത് പ്രസക്തിയാണ് സൂര്യ ഉള്ളത്? പറ്റിയതൊക്കെ നീയും കണ്ടതല്ലേ? അതിനാണോ നീ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നേ? ദേവൻ അവൻ അരികിലെ വന്നിരുന്നുകൊണ്ട് ചോദിച്ചു. ഏട്ടന് സ്ഥാനമാണ് ദേവന് ശിവയുടെ മനസ്സിലുള്ളത്. അതിൻ്റെ ബഹുമാനം എന്നും നൽകുന്നുണ്ട് താനും. വിധി ഇങ്ങനെയൊക്കെ ആകും ശിവ നിനക്ക് വിധിച്ചിരിക്കുന്നത്, ആ കൊച്ചിനെയാകും. അതെ, എനിക്കും അതാ പറയാനുള്ളത്. നിന്റെ പാതിയായി ദൈവം സൃഷ്ടിച്ചത് അവളെയാകും. എന്ത് ചന്തട അതിനെ കാണാൻ! വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം പറയാൻ അതേയുള്ളൂ. നീ വല്ല അലമാരിയിലും കൊണ്ടുപോയി പൂട്ടി വെച്ചോ, അല്ലെങ്കിൽ കണ്ണു തട്ടും അതിന്. ഭദ്രന്റെ മോഡൊന്ന് ശരിയാക്കാനായി സൂര്യൻ അത് പറഞ്ഞതും ഭദ്രൻ നിർവികാരമായി ഒന്ന് ചിരിച്ചു. ഈ നേരം വരെ ആ മുഖമൊന്നും കണ്ടിട്ട് പോലുമില്ല, പിന്നെയാണ് ഭംഗി കാണുന്നത്. എന്താടാ നീ പിന്നെയും ഇങ്ങനെ? കീർത്തന പോയതിൽ നിനക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ലെന്നറിയാം. പിന്നെ എന്തിനാടാ ഈ മൂഡ് ഓഫ്? നീ പറഞ്ഞത് ശരിയാണ് സൂര്യ. കീർത്തന അവനൊപ്പം പോയെന്ന് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി. എന്നുവെച്ചാൽ മറ്റൊന്നും എനിക്ക് ഈ നിമിഷം വരെയും തോന്നിയിട്ടില്ല. എന്തോ അവളെൻ്റെ ആയിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൾ പോയതിനു പകരം എൻ്റെ പകുതി പ്രായമുള്ളൊരു കൊച്ചിനെ പിടിച്ച് എൻ്റെ ഭാര്യ ആക്കിയതിനെ എനിക്ക് അംഗീകരിക്കാൻ ആകുന്നില്ല ഏട്ടാ. നിൻ്റെ പകുതി പ്രായമൊന്നും അല്ല അവൾക്ക്, 18 നിനക്ക് 34. കാര്യമായി ഭദ്രനത് പറഞ്ഞു നിർത്തിയതും ഉടനെ സൂര്യയുടെ വക വന്നു. ദേവിനൊരു ചിരിയുടെ ഇരുവരെയും കേട്ടിരിപ്പുണ്ട്. ഭദ്ര, നീ ആലോചിച്ച് കൂട്ടുന്നതൊക്കെ ശരിയാണ്. നിങ്ങളുടെ പ്രായം ചിന്തകളൊക്കെ വേറെയായിരിക്കും. പക്ഷേ എന്ത് സാഹചര്യമായാലും ഏത് അവസ്ഥയിലായാലും അവളിന്ന് നിന്റെ ഭാര്യയാണ്. ഒരച്ഛൻ അത്രയും വിശ്വാസത്തോടെ നിന്നെ ഏൽപ്പിച്ച കുട്ടിയാണവൾ. ചെല്ലേ, ചെന്ന് കുളിച്ച് ഫ്രഷായിട്ട് വാ. ഇനിയുള്ള ചർച്ചയൊക്കെ പിന്നെ. നീയായിട്ട് ഒരിക്കലും ആ കൊച്ചിൻ്റെ കണ്ണ് നിറയ്ക്കരുത്. ദേവൻ അതും പറഞ്ഞ് നിർത്തിയതും ഭദ്രൻ അവനെ ഒന്ന് ഇറക്കപ്പുണർന്നു. പിന്നെ മൂവരും ഒരു ചിരിയോടെ തന്നെ വീട്ടിലേക്ക് നടന്നു. ഹാളിലേക്ക് കയറിയതും അവൻ്റെ മെഴുകിൽ ആദ്യം മുടക്കിയത് അവളിലാണ്. ചേച്ചിയോടും ആമയോടും അമ്മയോടും ഒപ്പം ഇരുന്ന് എന്തോ പറഞ്ഞ് ചിരിക്കുകയാണ് അവൾ. ഒരു നിമിഷം അവൻ്റെ മിഴികളൊന്ന് വിടർന്നു. ഉള്ളിൽ പേരറിയാത്ത എന്തോന്ന് നിറയുന്നത് പോലെ. എന്താടാ നീ ഇങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുന്നേ? സൂര്യൻ പതി ചോദിച്ചതും അവനൊരു ഞെട്ടലോടെ സൂര്യനെ നോക്കി. ഇതാരാ? എന്താ ഈ കുട്ടി? നിന്റെ ഭാര്യ. വീണ്ടും കണ്ണുകൾ അവളെ പൊതിഞ്ഞു. ഈ നേരം വരെ ആ മുഖമൊന്നും കണ്ടിട്ടില്ല. താലി കെട്ടുമ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും ഒന്നും നോക്കിയിട്ടില്ല. എന്തോ തെറ്റ് ചെയ്യുന്നു എന്നുള്ളിൽ നിന്നും ആരോ പറയുന്നത് പോലെ, ആ മുഖത്ത് നോക്കാൻ ശേഷിയില്ലാത്തതുപോലെ. മതിയടാ നീ നോറ്റിയത്, പോയി കുളിച്ചിട്ട് വാടാ സൂര്യൻ വീണ്ടും പറഞ്ഞതും അവനെ ഒന്ന് കലപിച്ച് നോക്കിക്കൊണ്ട് ഭദ്രൻ മുകളിലേക്ക് കയറിപ്പോയി. അവർ വന്നതും അവൻ പോയതുമൊന്നും അറിയാതെ കഥ പറച്ചിലാണ് അമ്മയും മക്കളുമെല്ലാം. എന്തോ സൂര്യനും ദേവനും ഒത്തിരി സന്തോഷം തോന്നി ആ കാഴ്ച. ഇരുവരും അവരെയൊന്ന് നോക്കിക്കൊണ്ട് ചിരിയുടെ അടുത്തേക്ക് ചെന്നു. ഹാ, നാത്തുമാരൊക്കെ പരിചയപ്പെട്ടോ? സൂര്യൻ ഒരു ചിരിയുടെ ചോദിച്ചുകൊണ്ട് അവർക്ക് അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് അവരെ കണ്ടതും അവൾ എഴുന്നേറ്റ് നിന്നു. എൻ്റെ കുഞ്ഞെ, ഇങ്ങനെ ബഹുമാനമൊന്നും കാണിക്കണ്ട, ഞങ്ങളേ സ്വന്തം ഏട്ടന്മാരെ തന്നെ കണ്ടാൽ മതി. ഒരു ചിരിയോടെ പറഞ്ഞതും അവളും സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. എന്തോ ആ കുടുംബത്തെ ഒത്തിരി ഇഷ്ടമായി തുടങ്ങിയിരുന്നു അവൾക്ക്. ഒരു പാവം അമ്മയാണ്. അമ്മയുടെ കുട്ടി സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചത് ഓർത്തതും മനസ്സുകൊണ്ട് ആ അമ്മയുടെ മകളായിരുന്നു അവൾ. ചേച്ചിമാരും അതെ. ആമയൊരു വായാടിയായിരുന്നെങ്കിൽ ശിവാനി എന്ന ചിന്നു ഒരു പാവമാണ്. ഇപ്പോൾ രണ്ടേട്ടന്മാരും. എല്ലാം കൊണ്ടും ഒത്തിരി സന്തോഷം തോന്നി അവൾക്ക്. ഇതിനിടയിൽ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും വിളിച്ച് സംസാരിച്ചു. തനിക്കും സന്തോഷമാണെന്നറിഞ്ഞതും അച്ഛനും അമ്മയും സമാധാനത്തോടെയാണ് ഫോൺ വെച്ചത്. ഈ നേരം അത്രയും ഒരാളെക്കുറിച്ച് മാത്രം പെണ്ണ് ഓർത്തതുപോലും ഇല്ലെന്ന് മറ്റൊരു കാര്യം. ശിവൻ എന്നൊരു വ്യക്തി അവളുടെ ചിന്തകളിൽ പോലും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് സമയം കണ്ടു തന്നെ ദേവനും സൂര്യനുമായി പാറു അടുത്തു. രണ്ടാളും അവളെ സ്വന്തം അനിയത്തിയായി അങ്ങ് ദത്തെടുത്തു എന്ന് പറയുന്നതാകും ശരി. സൂര്യനാണ് ഏറ്റവും സന്തോഷം. ഒരു മോനാണ് സൂര്യൻ. കൂടപ്പിറപ്പൊന്നുമില്ലാത്തവന് ഇപ്പോൾ സ്വന്തം എന്ന് പറയാൻ ഒരു കുഞ്ഞനുജത്തിയായി. കളിയും ചിരിയുമായി വീടുടർന്നു. അപ്പോഴേക്കും ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഭദ്രൻ ഫ്രഷായി താഴേക്ക് വരുന്നത്. എന്തോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചിരിയും കളിയുമായി നിൽക്കുന്നത് അവൻ്റെ മനസ്സ് നിറച്ചു. പതിയെ നോട്ടം അവളിലായി ചെന്ന് നിന്നതും അവൻ്റെ ഉള്ളമൊന്ന് വിറച്ചു. പേരറിയാത്ത എന്തൊരു വികാരം വന്നു നിറയുന്നു. മനഃപൂർവ്വം അതിനെ അവഗണിച്ച് വിട്ടുകൊണ്ട് അവർക്കരികിലേക്ക് ചെന്നു അവൻ. ആ നീ വന്നോ, ഇനി ഭക്ഷണം എടുത്തു വയ്ക്കാം. ഭദ്രനെ കണ്ടത് അമ്മ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അവളൊരു ഞെട്ടലോടെ മുഖം ഉയർത്തി നോക്കി. ഈ സമയം വരെയും ഒരിക്കൽ പോലും ഓർക്കാതിരുന്ന ഒരാൾ, കഴുത്തിൽ കിടക്കുന്ന താലിയുടെ അവകാശി, ഉള്ളിലെന്തോ പിടച്ചിൽ പോലെ. മുഖം ഉയർത്തി നോക്കിയ നിമിഷം തന്നിലേക്ക് വന്ന് പതിച്ച അവൻ്റെ മിഴികൾ. എന്തോ പേടി തോന്നി അവൾക്ക്. ദേഷ്യമായിരിക്കും,
നിവൃത്തിയില്ലാതെ വിവാഹം കഴിച്ചതാവും. ചേച്ചിയോടുള്ള ദേഷ്യം തന്നോട് കാണിക്കും. പലവിധ ചിന്തകൾ ഉള്ളിലൂടെ പാഞ്ഞു. അത്ര നേരം ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം എങ്ങോ പോയി മറിഞ്ഞതുപോലെ വിറയിലൂടെ അമ്മയ്ക്കൊപ്പം അടുക്കളയിലേക്ക് ഓടിയവൾ. ഇതെന്താ ഇപ്പോൾ കഥ എന്ന പോലെ പെണ്ണു പോയ വഴിയെ നോക്കി നിൽപ്പാണ് നാലു പേരും. എങ്കിൽ ഭദ്രന് അവളുടെ ആ പ്രവൃത്തിയിൽ വല്ലാത്ത ദേഷ്യം തോന്നി, അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് തോന്നൽ. അതിനെല്ലാം അപ്പുറം ആ കുഞ്ഞു പെണ്ണിനോട് തോന്നാ പേരറിയാത്ത ഫീലിംഗ്. അതിനു മുകളിലായി അവളുടെ പ്രായം, രൂപഭംഗി. താൻ അവൾക്ക് യോജിച്ചവനല്ല എന്നുള്ളിൽ ഒരു കോംപ്ലക്സ് വിളിച്ചു പറയുന്നത് പോലെ എല്ലാം കൊണ്ടും ദേഷ്യം വന്നു അവന്. ഭക്ഷണം കഴിക്കുമ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ. എല്ലാവരോടും വാചാലയായവൾ തൻ്റെ സാന്നിധ്യത്തിൽ അസ്വസ്ഥത കാണിക്കുന്നത് വല്ലാത്ത സങ്കടവും നിരാശയും നിറച്ചവനിൽ. എന്തൊക്കെ കഴിച്ചെന്ന് വരുത്തി മുകളിൽ തൻ്റെ റൂമിലേക്ക് കയറിയവൻ. മോള് ചെന്ന് കിടന്നു, ചേച്ചിമാർ റൂമിലേക്ക് ആക്കിത്തരും. പതിവ് ചടങ്ങുകളിലെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെയായിരുന്നു ദേവിയമ്മ അത് പറഞ്ഞത്. മക്കളുടെ അവസ്ഥ എന്താണെന്ന് ആ അമ്മയ്ക്കിപ്പോൾ നന്നായി അറിയാം. അതിനെല്ലാം അപ്പുറം കുഞ്ഞാണവൾ എന്ന ചിന്ത. അമ്മയത് പറഞ്ഞു തൊട്ട് വിറയിലാണ് പെണ്ണിന്. ചെല്ലുമോടെ, നിന്നവന് മനസ്സിലാവും. ഇപ്പോൾ തന്നെ അകലാൻ ശ്രമിച്ചാൽ ഒരിക്കലും അടുക്കാൻ കഴിയില്ല. മിതമായ വാക്കുകളിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് തോന്നി അവൾക്ക്. ചേച്ചിമാരോടൊപ്പം വീണ്ടും ആ മുറിയിലേക്ക് നടക്കുമ്പോൾ നെഞ്ചിടിപ്പ് ഉയർന്നതായി അവൾ അറിഞ്ഞു. ചെല്ലു പാറു, ഗുഡ് നൈറ്റ് വലിയേച്ചി പറഞ്ഞതും ഇരുവരെയും ഒരിക്കൽ കൂടിയൊന്ന് നോക്കിക്കൊണ്ട് അവൾ റൂമിലേക്ക് കയറി. പുറത്തുനിന്നും ആമി തന്നെ കതക് ചാരി. കട്ടിലായി കൈത്തണ്ടുകൊണ്ട് മുഖം മറച്ച് കിടപ്പായിരുന്നു ഭദ്രൻ. വാതിൽ തുറന്നടന്ന് ശബ്ദം കേട്ടതും കൈമാറ്റി കണ്ണുകൾ തുറന്ന് നോക്കിയവൻ പേടിയുടെ തല താഴ്ത്തി നിൽക്കുന്നവളെ കാണി വീണ്ടും ഉള്ളൊന്ന് പിടിച്ചു. അവൻ്റെ മിഴികൾ അവളിൽ ആകമാനം ഒന്നറിഞ്ഞു. ഇളം റോസ് നിറമാണ് പെണ്ണിന്. തുടുത്ത കവളുകളും നിറയെ പീലിയുള്ള ഉണ്ട കണ്ണുകളും ഒക്കെ കുഞ്ഞൊരു പെൺകുട്ടി. എന്തോ ഒത്തിരി ഇഷ്ടം തോന്നി അവന്. പെണ്ണിൻ്റെ നിറകിൽ പാതി മാഞ്ഞു തുടങ്ങിയ സിന്ദൂരവും കഴുത്തിലെ മഞ്ഞ ചെടലിലുള്ള താലിയും എല്ലാം അവൾ തൻ്റെ മാത്രമാണെന്ന് അവന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. കിടന്നോ. ഉള്ളിൽ നിറയുന്ന ചിന്തകൾക്കും വികാരങ്ങൾക്കും വിലക്ക് കൽപ്പിച്ചുകൊണ്ട് അവൻ്റെ ശബ്ദമുയർന്നു. പെണ്ണൊരു കൗതുകത്തോടെ മുഖം ഉയർത്തി നോക്കി. മിഴികൾ തെല്ലിട ചലിക്കാതെ അവളിൽ ഉറപ്പിച്ച് നിൽക്കുകയാണ് അവൻ. എന്തോ അത് കണ്ടതും ഉള്ളിലൊരു ആള് വേഗം തന്നെ ബെഡിലായി കയറി കിടന്നു. മിഴികൾ ഇറക്കി അടച്ചവൾ പെണ്ണിനെ ഒന്ന് നോക്കി ലൈറ്റ് ഓഫാക്കിയതും അടുത്ത നിമിഷം അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ച് ആ നെഞ്ചിലേക്ക് മുഖം അമർത്തിയവൾ. വിറച്ചു പോയവൻ ആ നിമിഷം ഉള്ളിലൊരു കടൽ ഇരുമ്പുന്നതുപോലെ. ഇരുട്ട്, പേടിയാ എനിക്ക് പതിയെ വീതമ്പിക്കൊണ്ട് പറഞ്ഞവൾ. ഒരു കൈകൊണ്ട് പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാറു കൈകൊണ്ട് ഡിം ലൈറ്റ് ഓൺ ചെയ്തവൻ. ലൈറ്റ് വന്ന ശേഷമാണ് പെണ്ണിന് ബോധം വന്നത്. അവളൊരു ഞെട്ടലോടെ മുഖം ഉയർത്തി നോക്കിയവനെ. വീണ്ടും ആ മിഴികൾ തന്നിലാണ്. അതിനാൽ നിറയുന്ന ഭാവം എന്തോ പിഴച്ചിലൂടെ നോട്ടം മാറ്റിയവൾ. അവനും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. മുൻപൊരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത പല ഫീലിങ്സും ഉള്ളിൽ നിറയുന്നു. അതും ഈ കുഞ്ഞു പെണ്ണിനോട് ദേഷ്യവും സങ്കടവും ഒരുപോലെ തോന്നിയവന്. അവൾ അകന്നു നിൽക്കും തോറും മനസ്സ് കൈപ്പിടിയിൽ നിൽക്കാത്തതുപോലെ വെറുതെ അവളെ നോക്കിയിരിക്കാൻ തോന്നുന്നു, ചേർത്ത് പിടിക്കാൻ തോന്നുന്നു. ആ രാത്രി പലവിധ ചിന്തകളാൽ കടന്നുപോയി. പിറ്റേന്ന് കാലത്ത് എഴുന്നേറ്റ് അമ്മയ്ക്കൊപ്പമായിരുന്നു പെണ്ണ്. ചേച്ചിമാർ രണ്ടുപേരും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൽ ആമി ചേച്ചി തൊട്ടടുത്ത് തന്നെയാണ് താമസം. പക്ഷെ ചിന്ന ചേച്ചിക്ക് ഒരു മണിക്കൂറിലധികം യാത്രയുണ്ട്. ചേച്ചി വീക്കെൻഡിൽ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പെണ്ണിന് അത്യാവശ്യം പാചകമൊക്കെ അറിയാമായിരുന്നതുകൊണ്ട് അമ്മയെ സഹായിക്കാൻ നല്ല ഉത്സാഹമായിരുന്നു. അമ്മേ, എൻ്റെ ഈ ചേച്ചിയോട് ദേഷ്യമുണ്ടോ അമ്മയ്ക്ക്? പതിയെ വീതുമ്പിക്കൊണ്ടാണ് പെണ്ണിൻ്റെ ചോദ്യം. അത് കണ്ടുകൊണ്ടാണ് ഭദ്രൻ അവിടേക്ക് വരുന്നത്. ഒരു നിമിഷം അവളുടെ ചോദ്യത്തിൽ മൗനമായി നിന്നവൻ. അമ്മ അവളിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തോന്നിയ ആ നിമിഷം. അമ്മയ്ക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല മോളെ. അല്ലെങ്കിൽ തന്നെ എന്തിനാ ദേഷ്യം? വിശ്വ എൻ്റെ ഏട്ടൻ്റെ മോനാണെങ്കിലും അവൻ്റെ സ്വഭാവം നന്നായിട്ടറിയാം എനിക്ക്. പക്ഷെ ആർക്കും അവനെ കുറ്റം പറയാനും സാധിക്കില്ല. ഒരു പക്ഷെ നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടയിടത്ത് അത് ചെയ്തിരുന്നവർക്ക് കുറ്റം പറയാനും അർഹതയില്ലെന്ന് വേണം പറയാൻ. അമ്മ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ആ കണ്ണിൽ കാണുന്ന സങ്കടം, കുറ്റബോധം അവളെ കൂടുതലായി ഒന്നും ചോദിക്കാൻ അനുവദിച്ചില്ല. പിന്നെ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ തോന്നേ. ഈ പൂച്ചക്കുട്ടി അമ്മയ്ക്ക് മോളായി കിട്ടിയത് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടല്ലേ. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുളച്ചു കൊടുത്തുകൊണ്ട് അമ്മ വീണ്ടും പറഞ്ഞതും പെണ്ണിൻ്റെ മുഖമൊന്ന് വിടർന്നു. ചിരിക്കുമ്പോൾ തിളയുന്ന കവളിലെ ഗർത്തത്തിലേക്കാണ് അവൻ്റെ മിഴികൾ ആദ്യം ചെന്ന് നിന്നത്. എന്താ വീണ്ടും നെഞ്ചിടിപ്പ് ഉയർന്നതുപോലെ സ്വയം തലക്കടിച്ചു പോയവൻ. ഇത്രയില്ലാത്ത ഈ പെണ്ണിനോട് തനിക്ക് ഇത് എന്തൊക്കെ ഈശ്വര തോന്നുന്നേ? അതിന് അവൾ നിൻ്റെ ഭാര്യയല്ലേ ഭദ്ര? ബുദ്ധി ചോദിക്കുമ്പോൾ മനസ്സ് നൽകുന്ന ഉത്തരം അതാണ്. പക്ഷേ അംഗീകരിച്ചു കൊടുക്കാൻ മടി തോന്നിയവന് തങ്ങൾക്കിടയിലെ പ്രായം വലിയൊരു പ്രശ്നം തന്നെയാണെന്ന് ബുദ്ധി ഉറച്ചു വിശ്വസിച്ചു.
കാലത്തുള്ള ചായകുടിയെല്ലാം കഴിഞ്ഞതും പുറത്തു പോകാൻ റെഡിയാവുകയാണ് ഭദ്രൻ. അവിടെ നിൽക്കുന്നതോറും മനസ്സ് അവൻ്റെ കൈപിടിയിൽ ഒതുങ്ങാത്തതുപോലെ അവളെ തന്നെ നോക്കിയിരുന്ന് പോകും. ഉള്ളിലൊരു കോംപ്ലക്സും പേരറിയാത്ത വികാരവും എല്ലാം കൂടി ചുരുക്കി പറഞ്ഞ് അവന് വട്ടായി എന്നർത്ഥം. ആ നീ വന്നോ, എന്തു പറ്റിയെന്ന് നേരം വൈകിയേ? അമ്മ ആരോട് സംസാരിക്കുന്നത് കേട്ടാണ് പെണ്ണ് അവിടേക്ക് നോക്കിയത്. നിറം മങ്ങിയ സാരി അലസമായി ഉടുത്ത ഒരു സ്ത്രീ. ആമയുടെ പ്രായം തോന്നി അവൾക്ക്. നെറ്റിയിൽ തൊട്ടിരിക്കുന്ന ചന്ദന മാത്രമാണ് പറയാൻ ആകെയുള്ള അലങ്കാരം. മോളെ ഇങ്ങ് വന്നേ. തങ്ങളെ നോക്കി നിൽക്കുന്നവളെ കണ്ടതും അമ്മ അവളെ വിളിച്ചു. പെണ്ണൊരു ചിരിയോടെ തന്നെ അമ്മയ്ക്കരികിലെത്തി. അത്ര നേരം പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന അവളുടെ മുഖം പാറുവിനെ കണ്ടതും ഇരുണ്ടു. ഇത് ചിത്ര, ഇവിടെ അടുത്തുള്ളതാ, അടുക്കളയിൽ അമ്മയെ സഹായിക്കാൻ വരുന്നതാ. അമ്മ പറഞ്ഞതും അവളൊരു ചിരിയോടെ ചിത്രയെ നോക്കി. ചിത്രയുടെ ചുണ്ടിലും ഉണ്ടായിരുന്നു വരുത്തി തീർത്തൊരു പുഞ്ചിരി. കണ്ണുകൾ ആകമാനം ആ പെണ്ണിനെ ഒഴിഞ്ഞു നോക്കിയ അവൾ. അപ്സരസ് പോലൊരു പെണ്ണ്, തന്നെക്കാൾ എന്തുകൊണ്ടും മോൾ എന്നൊരു കുശുമ്പ് ചിത്രയിൽ നിറഞ്ഞു. ചിത്രയെ, ഇത് പാറു, ഭദ്രൻ്റെ പെണ്ണാ. അമ്മയുടെ വാക്കുകൾ ഒരു വിളിൽ വിറയിൽ നിറച്ചപ്പോൾ മറ്റൊരുവിളിൽ ദേഷ്യം നിറച്ചു. ഇത്രയും ചെറിയ കുട്ടിയാണോ ഭദ്രേട്ടന് കിട്ടിയേ? ചേച്ചിയെപ്പോലെ തന്നെയാണോ എന്ന് കണ്ടറിയാം. ഒരു നിമിഷം അവളുടെ മറുപടിയിൽ തരിച്ചു നിന്നു പോയി പാറു. ഈ നിമിഷം വരെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് ആരും വേദനിപ്പിച്ചിട്ടില്ല അവളെ. അമ്മയും വല്ലാതെയായി ദേഷ്യത്തോടെ തന്നെ ചിത്രയെ നോക്കി. നിന്റെ അനിയത്തിക്കൊപ്പം പോയ ഭർത്താവിൽ നിന്ന് തിരിച്ചു വരുമെന്ന് ആദ്യം ചെന്ന് അന്വേഷിക്കേ, എന്നിട്ട് മതി എൻ്റെ മോളെ പറയാൻ. ദേഷ്യത്തോടെയുള്ള അമ്മയുടെ മറുപടിയിൽ ചിത്ര ഒരു നിമിഷം തരിച്ചു നിന്ന് പോയി. ആദ്യമായി ആവും ദൈവമാ ഒരാളോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നത് പോലും ചിത്രയുടെ മിഴികൾ നിറഞ്ഞു. അത് കണ്ടെങ്കിലും അനിയത്തിൻ്റെ പ്രായമുള്ള കൊച്ചിനെ മുഖത്ത് നോക്കിയവൾ ചോദിച്ച ചോദ്യത്തിന് ഇത് പറഞ്ഞാൽ പോരാ എന്ന ഭാവമായിരുന്നു ദൈവമയിൽ. മോള് ചെലെ, ഇനി ഇവൾ ചെയ്തോളും. പാറവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുപോട്ട് അമ്മ പറഞ്ഞതും ഉള്ളിൽ നിറഞ്ഞ സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. അടുക്കളക്കാരിയായിട്ടല്ല, എൻ്റെ ആമിയെപ്പോലെ തന്നെ നിന്നെയും കണ്ടിട്ടുള്ളൂ എന്ന് കരുതി എൻ്റെ മക്കളെ എന്നും പറയാനുള്ള അധികാരമൊന്നും നിനക്ക് തന്നിട്ടില്ല ഞാൻ. ഇനി ഇത് ആവർത്തിച്ചാൽ വേറെ സ്ഥലം നോക്കിക്കോണം. അത്രയും കടുപ്പിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് ദേവുമ അകത്തേക്ക് നടന്നു. ദേഷ്യവും സങ്കടവും കൊണ്ട് അവളെ ഉള്ളും പുകഞ്ഞു.